ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ഏജൻ ടീസർ വന്ന് 24 മണിക്കൂർ കഴിയുമ്പോൾ സകലകാല റെക്കോർഡുകളും തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നു. 10 മില്യണോളം വ്യൂസ് ആണ് ഇതിനോടകം കിട്ടിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു ടീസർ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത് മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ്. ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ വിദേശത്തുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നത് ഏജന്റ് ടീസർ വെച്ച് നോക്കുമ്പോൾ അത് മമ്മൂട്ടിയുടെ പെർഫോമൻസ് തന്നെയാണ്. മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസ്, ഏജ്, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡയലോഗ് പ്രസന്റേഷൻ, സ്റ്റൈലിഷ് കഥാപാത്രം, ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുന്നു എന്നുള്ളത്. ഇങ്ങനെ മലയാളത്തിൽ മാത്രമല്ല, അങ്ങ് തെലുങ്കിലും കന്നഡയിലും എല്ലായിടത്തും ഇത് വലിയ ചർച്ചാ വിഷയമാകുന്നു. ഔട്ട്സൈഡ് ഇന്ത്യയിലും വലിയ ചർച്ചാ വിഷയമാകുന്നു. ഒരുപക്ഷെ മലയാളികൾ മാത്രം ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്ന ഒരു കാര്യമായിരിക്കാം, ഇവിടെ ആ റേഞ്ച് മറന്നു. പലപ്പോഴായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നമുക്ക് കാണാറുണ്ട്. ഈ പറഞ്ഞ പോലെ അന്യഭാഷാ ചിത്രങ്ങളിലേക്ക് പോകുമ്പോൾ മമ്മൂട്ടിയുടെ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ വലിയ വൈറലാകാറുണ്ട്. അതേപോലെ തന്നെ ആളുകൾ കൂടുതൽ അതിനെ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ വരുമ്പോൾ ഏജന്റ് എന്ന സിനിമയിലെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് മമ്മൂട്ടി തന്നെയാണ് എന്നുള്ളതാണ്. ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വന്നിരുന്നത് മോഹൻലാലിന് വേണ്ടിയിട്ടായിരുന്നു. ആദ്യം ഈ ഒരു ക്യാരക്ടർ അപ്രോച്ച് ചെയ്തിരുന്നത് മോഹൻലാലുമായിട്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ സൗകര്യക്കുറവ് എന്തുകൊണ്ടോ അങ്ങനെ ഈ ഒരു സിനിമ അദ്ദേഹം ഉപേക്ഷിച്ചു. പിന്നീട് കന്നഡ താരമായിരുന്നു, അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ വില്ലൻ വേഷം ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെ ഒരു കാര്യം. അങ്ങനെ പിന്നീട് ഇത് മമ്മൂട്ടിയിലേക്ക് എത്തപ്പെട്ട ഒരു സിനിമയായി മാറുന്നു. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, മമ്മൂട്ടി ഒരു സിനിമയിൽ വില്ലൻ വേഷമോ അല്ലെങ്കിൽ ചെറിയ റോളോ ചെയ്യാൻ കാര്യങ്ങൾ പോകാറില്ല. വേണമെങ്കിൽ ഒരു ഗസ്റ്റ് റോളിനൊക്കെ പോകാറുണ്ട്, അത് നമുക്കറിയാം. അല്ലാത്ത ലെവലിൽ ഒരു സിനിമയിലേക്ക് പോകുമ്പോൾ ഒരിക്കലും അദ്ദേഹം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു ക്യാരക്ടറിൽ പോകാറില്ല. ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടൻസ് നായകൻ തന്നെയാണ്, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സിനിമയിലെ വ്യത്യാസവും അത് തന്നെയാണ്. ആദ്യമായി മമ്മൂട്ടി ഒരു വില്ലൻ വേഷത്തിലേക്ക് പോകുന്നു. ഒരുപാട് സിനിമകളിൽ വില്ലൻ വേഷത്തിന് വിളിച്ചിട്ടുണ്ട്, അതും ബ്രഹ്മാണ്ട സിനിമ, അതേപോലെ തന്നെ കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കാൻ ഉള്ള കമലഹാസന്റെ സിനിമയിൽ വരെ. എന്നിട്ട് പോലും ആ ഒരു മമ്മൂട്ടി പോകാത്ത വ്യക്തി ഈ ഒരു സിനിമയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് വേറെ ഒരു തലത്തിലുള്ള ചർച്ചയിലേക്ക് തന്നെ വരികയും ചെയ്തു. റെക്കോർഡ് പ്രതിഫലവും കാര്യങ്ങളുമൊക്കെ ആയിട്ട് മമ്മൂട്ടി തെലുങ്കിൽ ഈ ഒരു സിനിമ ആക്സെപ്റ്റ് ചെയ്തപ്പോൾ ആദ്യം തന്നെ കേട്ട കാര്യം വേറെ ഒന്നുമല്ല, വെറുമൊരു വില്ലനായിരുന്നു അല്ല മമ്മൂട്ടി പോയത്. മമ്മൂട്ടി പറയുന്ന അനുസരിച്ച് കഥയ്ക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി എന്നുള്ളത് ഇതൊക്കെ കേട്ടുകേൾവി തന്നെയാണ് എന്ന് ഒന്നുകൂടെ പറയാം. അങ്ങനെ ആ ഒരു മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വരുത്തിയിട്ട് തന്നെയാണ് മമ്മൂട്ടി ഈ സിനിമയിലേക്ക് വരുന്നത്. പക്ഷേ ഈ ഒരു ടീസർ വരുമ്പോൾ ആദ്യ ദിവസങ്ങൾ അല്ലെങ്കിൽ ടീസർ ഇറങ്ങുന്നതിന് ഒരു 5 സെക്കൻഡ് അല്ലെങ്കിൽ ഇറങ്ങുന്നതിന്റെ അവസാന നിമിഷം വരെ എല്ലാവരും കരുതിയിരുന്നത് മമ്മൂട്ടി ഈ ടീസറിൽ ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ ഒരു മിന്നൽ പോലെയുള്ള കാര്യമായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു ടീസർ ഇന്ന് ഏറ്റവും വൈറലായിരിക്കുന്നത് മമ്മൂട്ടിയുടെ പേരിൽ തന്നെയാണ്. കാരണം മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസും ലുക്കും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറിയും ആ ക്യാരക്ടറിൽ അദ്ദേഹം വരുമ്പോൾ വേറെ ഒരു തലവും ആളുകൾക്ക് ഫീൽ ചെയ്യുന്നു. ഇങ്ങ് മലയാളത്തിൽ മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ ഓൾ ഇന്ത്യയിലും ഓൾ വേൾഡിലും ആ ഒരു ഫീൽ കിട്ടിയത് കൊണ്ട് തന്നെയാണ്. ഗംഭീരമായ ടീസർ വന്നു, ഗംഭീരമായ വിജയമായി ആ ടീസർ എന്ന് തന്നെ പറയാം. 24 മണിക്കൂർ കൊണ്ട് 10 മില്യൺ കഴിയുന്നു. ആ ഒരു കാര്യം അതിഗംഭീരമായി അതിശക്തമായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കമന്റ്സ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാവുന്ന ഒരു കാര്യം വേറെ ഒന്നുമല്ല, മമ്മൂട്ടിയെ കുറിച്ച് തന്നെയാണ് ഏറിയ പങ്കുമുള്ള കമന്റ്സുകൾ വന്നിരിക്കുന്നത് എന്നുള്ളത് പറയാം. അതിന് താഴെ പലപ്പോഴായി മലയാളം തെലുങ്ക് സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളുകളുടെ തമ്മിലുള്ള കാര്യങ്ങളും ചർച്ചാ വിഷയങ്ങളും എല്ലാം കടന്നു വരുന്നു. എങ്ങനെ പ്രേം നസീർ മുതൽ മോഹൻലാൽ തുടങ്ങി ഫഹദ് ഫാസിൽ തുടങ്ങി അങ്ങനെ നരയൻ എല്ലാവരെയും അന്വേഷിച്ച് കാര്യങ്ങളിലേക്ക് എത്തുന്നു. അവിടെയും എല്ലായിടത്തും നമുക്ക് പറയാനുള്ള കാര്യം മമ്മൂക്കയിൽ കൂടെയാണ് ഈ ഒരു കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത്. എന്തായാലും മലയാള സിനിമയുടെ ഖ്യാതി ആ റേഞ്ചിലേക്ക് എത്തിച്ചിരിക്കുന്നു വീണ്ടും മമ്മൂക്ക എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു സിനിമയിലെ 1.5 മിനിറ്റിന് താഴെയുള്ള ഒരു ടീസറിൽ അതിൽ സൂപ്പർ താരമായിട്ട് തന്നെ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ അതിൻ്റെ അമരക്കാരനായി തന്നെ പോകുന്നത് മമ്മൂട്ടി തന്നെയാണ്. ഇനി സിനിമയിലേക്കുള്ള ഒരു നോട്ടമാണ്. ആ സിനിമയിലും എല്ലാവരുടെയും എക്സ്പെക്ടേഷൻ ഇത് തന്നെയാണ്. കമന്റ്സുകളിൽ കൂടുതലും നമുക്ക് കാണാൻ കഴിയുന്നത് തെലുങ്കരാണേലും കന്നഡക്കാരാണേലും മലയാളികളാണേലും തമിഴന്മാരാണേലും ഒക്കെ പറയുന്ന ഒരു കാര്യം, മമ്മൂട്ടി സാർ ഇതിനകത്തുള്ളത് കൊണ്ട് ആ സിനിമ കാണാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു വലിയ ഫാൻ ബേസ് ഉള്ള നടൻ തന്നെയാണ് അഖിലഖിനി. അദ്ദേഹത്തിന്റെ ഫാൻസും കൂടെ ചേരുമ്പോൾ 200 കോടി ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സിനിമ വേറെ തലത്തിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. 600-700 കോടികളിലേക്ക് ഈ ഒരു സിനിമയുടെ ബിസിനസ് ടോട്ടൽ ബിസിനസ് പോകുമെന്ന് ഏകദേശം ഉറപ്പാണ്. കാരണം ഒരു ടീസർ പോലും വരാതെ വെറും ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലൂടെ 100 കോടിക്കടുത്ത് ഈ ഒരു സിനിമയ്ക്ക് പ്രീ ബിസിനസ് വാഗ്ദാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ടീസർ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം അത് 200 കോടിക്ക് മുകളിലെത്തും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അത്രത്തോളം ക്വാളിറ്റി ഉള്ള ഒരു ടീസറാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സിനിമയെ വിലയിരുത്തുന്നത് അതിന്റെ ടീസറും കാര്യങ്ങളും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം മമ്മൂട്ടിയുടെ ഒരു ഇൻട്രോ സീൻ ചെയ്യാൻ വേണ്ടി ഹംഗറിയിൽ പോയ
നിർമ്മാതാക്കളാണ് ഇതിനുള്ളത്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ക്വാളിറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. എന്താണേലും അതി ഗംഭീരമാകട്ടെ, അതി ചർച്ചാ വിഷയമാകട്ടെ, മലയാളത്തിന്റെ പ്രശസ്തി വാനോളം ഉയരട്ടെ എന്ന് തന്നെ പറയാം. അതിന് മമ്മൂക്ക ഒരു വഴിയായതിൽ അല്ലെങ്കിൽ ഒരു നിമിത്തമായതിൽ തന്നെ വലിയ കാര്യം. അത് തന്നെ നമുക്ക് പറയാം, ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന നടനായിട്ട് മമ്മൂക്ക മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതാണെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.